ദുൽഖർ സൽമാന് തിയേറ്റർ വിലക്കേർപ്പെടുത്തിയ ഫിയോക്കിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി ആരാധകർ തിയേറ്റർ ഉടമകൾ ഈച്ചയാട്ടിയിരുന്ന കാലത്ത് കുറുപ്പ് തിയേറ്ററിൽ എത്തിച്ച് പുത്തൻ ഉണർവ് നൽകിയ താരത്തിന് തന്നെ പണി കൊടുത്തു എന്ന വികാരമാണ് തിയേറ്റർ ഉടമകൾക്കുള്ളത് അടുത്ത കാലത്തായി മലയാള സിനിമയുടെ പ്രധാന രക്ഷകനായത് ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം ഒ ടി ടിക്ക് കൊടുത്തു എന്ന കാരണത്താൽ വിലക്ക് ഏർപ്പെടുത്തിയത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ആരാധകരുടെ പക്ഷം നേരത്തെ കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം തിയേറ്ററുകൾ തുറന്നപ്പോൾ ആദ്യം തിയേറ്റർ റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം ദുൽഖറിന്റെ കുറുപ്പായിരുന്നു മോഹൻലാലിന്റെ ബ്രഹ്മാഡ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഉൾപ്പെടെ ഒ ടി റിലീസിന് ഒരുങ്ങിയ സമയത്തായിരുന്നു കുറുപ്പിന്റെ റിലീസ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം മുപ്പത്തി അഞ്ച് കോടിയിലധികം കളക്ഷനും നേടി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി കുറിപ്പിന്റെ വിജയത്തെ തുടർന്നാണ് മരക്കാർ തിയേറ്ററിലെത്തിയത് അതേസമയം ധാരണകളും വ്യവസ്ഥകളും ലംഘിച്ചാണ് സല്യൂട്ട് സിനിമ ഒ ടി ടിക്ക് നൽകിയതെന്നാണ് ഫിയോക് ആരോപിക്കുന്നത് ജനുവരി പതിനാലിന് സല്യൂട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന കരാറുണ്ടായിരുന്നു പോസ്റ്ററും അടിച്ചിരുന്നു ഈ ധാരണ ലംഘിച്ചാണ് സിനിമ പതിനെട്ടിന് ഒ ടി ടിയിൽ എത്തുന്നതെന്നും സംഘടന പറയുന്നു ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ ഫിലിംസ് ആണ് സല്യൂട്ട് നിർമ്മിച്ചത് ദുൽഖറിന്റെ വിലക്ക് എത്ര കാലത്തേക്ക് എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും ഫിയോഗ് വ്യക്തമാക്കി ജനുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്യുവാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു സല്യൂട്ട് എന്നാൽ ഓമിക്രോൺ ഭിഷണിയെ തുടർന്ന് റിലീസ് മാറ്റി ഇപ്പോൾ ചിത്രം ഒ ടി ടിക്ക് നൽകുന്നത് തിയേറ്റർ ഉടമകളോട് ചെയ്യുന്ന ചതിയാണ് ദുൽഖർ സൽമാൻ അഭിനയിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു ചിത്രവും ഇനി മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയില്ല എന്ന് വിജയകുമാർ അറിയിച്ചു കഴിഞ്ഞ വാരമായിരുന്നു ദുൽഖർ സൽമാൻ ചിത്രം ഒ ടി ടി റിലീസിനൊരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് ദുൽഖർ സൽമാനെ നായകനാക്കി റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമാണ് സാല്യൂട്ട് അരവിന്ദ് കരുണാകരൻ എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബോബി സഞ്ജയ് കൂട്ടുകെട്ടാണ് വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് ബോളിവുഡ് താരവും മോഡലുമായ ഡയാന പിന്ററി നായികയാകുന്ന ചിത്രത്തിൽ മനോജ് കെ ജയൻ അലൻസിയർ ബിനു പപ്പു വിജയകുമാർ ലക്ഷ്മി ഗോപാലസ്വാമി സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ജേക്സ് ബിജോയിയാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഛായാഗ്രഹണം അസ്ലം പുരയിൽ മേക്കപ്പ് സജി കൊരട്ടി വസ്ത്രാലങ്കാരം സുജിത് സുധാകരൻ ആർട്ട് സെറിൽ കുരുവിള സ്റ്റീൽ രോഹിത് പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പാനക്കൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കെ സി രവി അസോസിയേറ്റ് ഡയറക്ടർ ദിനേഷ് മേനോൻ ഫസ്റ്റ് എയ്ഡി അമർ ഹാസ്ബൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അലക്സ് അയൂർ ബിനു കെ നാരായണൻ സുബീഷ് സുരേന്ദ്രൻ രഞ്ജിത് മഠത്തിൽ